തിരഞ്ഞെടുപ്പ് കാലം കൂടി ആഗതമായിരിക്കുന്നു. വലിയ ബാറ്ററി പെട്ടിയും ചുമലിലേറ്റി കൂട്ടുകാർക്കൊപ്പം തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയതിന്റെ ഓർമ്മകളിലാണ് കാങ്കോൽ കുണ്ടിയംകോവിലിലെ കുഞ്ഞിക്കണ്ണൻ. വിശപ്പ് വകവെക്കാതെ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയ ഓർമ്മകൾ ഈ വയോധികൻ നമ്മോട് പങ്കുവെക്കുന്നു. ഓരോ തിരഞ്ഞെടുപ്പ് കാലവും കടന്നു വരുമ്പോഴും കുഞ്ഞിക്കണ്ണൻ തൻ്റെ ചെറുപ്പകാലത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ ഓർമ്മകളിൽ അലിഞ്ഞുചേരും. അവിടെ ഇന്നത്തെ പോലെ വിരൽത്തുമ്പുകളിൽ പോലും എത്തുന്ന പ്രചരണ ഘോഷങ്ങളില്ല. തെരഞ്ഞെടുപ്പ് പ്രചരണം എന്നാൽ തന്നെ വലിയ അധ്വാനം വേണ്ടി വരുന്ന ഒന്നാണ്. അക്കാലത്ത് കുഞ്ഞിക്കണ്ണനാണ് അനൗൺസ്മെൻറ്റിനുള്ള ഉച്ചഭാഷണി പ്രവർത്തിപ്പിക്കാൻ വേണ്ട ബാറ്ററി ചുമലിലേന്തി നടക്കുക. പാടവരമ്പത്തും ഊടുവഴികളിലുമെല്ലാം ഈ ബാറ്ററി പെട്ടി സ്ഥിരം ചുമക്കുക കുഞ്ഞിക്കണ്ണനായിരിക്കും. പ്രചരണം ഒരുപക്ഷെ പാതിരാവും കഴിഞ്ഞ് നീണ്ടുപോയേക്കാം. അർദ്ധരാത്രിയിലും ജനങ്ങൾ ഈ ശബ്ദം ദൂരെ നിന്ന് കേൾക്കുമ്പോൾ തന്നെ വഴിയോരത്ത് വന്ന് സ്ഥാനം പിടിക്കും. അടുത്ത് നടവഴിയൊന്നുമില്ല. അന്ന് സാധാരണ വയൽവരമ്പത്തേ കൂടെ പോയി പല സ്ഥലത്തേക്ക് കൂടെ നടന്ന് രാത്രി 12 മണി 1 മണിയെല്ലാവും ഈ പ്രചരണം നടത്തി വരാൻ അത്രയധികം ആവേശമുള്ള കാലഘട്ടമാണ്. ഇന്നിപ്പോൾ അതെല്ലാം മാറി ജനങ്ങൾക്ക് ബോധം വന്നു. ഇന്ന പാർട്ടിക്ക് ഇന്ന രീതിയിൽ ചെയ്യണമെന്നില്ല ബോധം വന്നു. അതെല്ലാം പാർട്ടിയുടെ കടുത്ത പ്രവർത്തനത്തിൻ്റെ അനന്തരഫലമാണ്. ഇന്ന് ജനങ്ങൾക്ക് ശരിയായ രീതിയിൽ ഇന്ന പാർട്ടിക്ക് ചെയ്യണമെന്നില്ല അവരെടുത്ത് പറയാതെ തന്നെ അവർക്കറിയാവുന്ന കാര്യമാണ്. പിന്നെ അതുമല്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 14 പഞ്ചായത്താണ് ഈ കാങ്കോൽ ആലപ്പുഴം പിള്ളത്. അന്നൊക്കെ 7 ഇപ്പോൾ 14 വളരെ ഭൂരിപക്ഷത്തോടെ ഇപ്രാവശ്യം ജയിക്കുന്നതിന് ഞാൻ ഒരു ഉത്തമ വിശ്വാസത്തോടെ നിങ്ങളുടെ മുമ്പിൽ പറയാൻ സാധിക്കുന്നു. അതൊക്കെ ഒരു കാലമെന്ന് കുഞ്ഞിക്കണ്ണൻ പറയുന്നു. പലപ്പോഴും അച്ഛനെ പേടിച്ച് പതുങ്ങിയാണ് വീട്ടിൽ വന്ന് കയറാറ്. അക്കാലമൊക്കെ ഇന്നും കുഞ്ഞിക്കണ്ണൻ്റെ ഓർമ്മയിൽ പച്ച പിടിച്ച് നിൽപ്പുണ്ട്. ഇപ്പോൾ കുണ്ടയംകോവലിൽ റേഷൻ കട നടത്തുകയാണ് 80-കാരനായ കുഞ്ഞിക്കണ്ണൻ. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ.